ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ എഡ്വിൻ ചേട്ടനാണ് കേരള ഫിസിക് അലയൻസിൻ്റെ ഹെഡായിട്ടുള്ള. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കേരള ഫിസിക് അലയൻസ് വന്നതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ഷോകൾ, ബോഡി ബിൽഡിംഗ് ഷോകളൊക്കെ നടന്നു തുടങ്ങിയിട്ടുള്ളത്. പലരും ഫോളോ ചെയ്തതും ഈ ഒരു ഫെഡറേഷൻ്റെ മത്സരങ്ങളെയാണ്. കാരണം പല രീതിയിലുള്ള നമുക്ക് ഏറ്റവും ആവശ്യം, അതായത് ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, അത്ലീറ്റ്സ് കിട്ടുന്ന സപ്പോർട്ട്, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അതുപോലെ ട്രോഫികളുടെ രൂപത്തിലായിക്കോട്ടെ, നല്ല ഷോകളിലൂടെ നല്ല സ്റ്റേജുകളിലൂടെയൊക്കെ കൊടുക്കാൻ തുടങ്ങി തന്നെ നമ്മുടെ കേരള ഫിസിക് അലയൻസ് വന്നതോടുകൂടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇനി ഫ്യൂച്ചറിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. കാരണം അത്ലീറ്റ്സിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ 3 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ നല്ല രീതിയിൽ നടത്തുക എന്നുള്ള രീതിയിലായിരുന്നു. നല്ല സക്സസ് ആയി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇത് 4th ഇയറാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തിട്ടുള്ള കേരളത്തിൽ എക്സ്പോ ചാമ്പ്യൻഷിപ്പുകൾ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്ലാസിക് ഇവൻറ്റുകൾ, അതായത് അത്ലറ്റ്സിന് സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് പല കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർഷിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസിക് ഇവൻറ്റുകൾ പ്ലാൻ ചെയ്യണത്. ഏകദേശം സൗത്ത് ഇന്ത്യയിൽ നിന്ന് അത് നോർത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ വരുന്ന സീസണിൽ 5 ക്ലാസിക് ഇവൻ്റാണ് നമ്മുടെ അണ്ടറിൽ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഇത് പറഞ്ഞത് തല എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അത്ലറ്റ്സിനെ സംബന്ധിച്ചോളം ഒരു ഈ ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിരിക്കും ഈ വരാൻ പോകുന്ന സീസൺ വരാൻ പോകുന്നത്. എല്ലാ ഇവൻറ്റുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സാമ്പത്തിക ഇത് ക്യാഷ് പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും നടത്തുന്ന രീതിയായാലും ഒക്കെ നമ്പർ വൺ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏത് അസോസിയേഷൻകാർക്കും പങ്കെടുക്കാം, പക്ഷെ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലാണ്ട് ഇപ്പോൾ ഇന്ന അസോസിയേഷൻ ചെയ്തുകൊണ്ട് ഈ മത്സരത്തിൽ ഈ ഇവൻറ്റിലേക്ക്, കാരണം പല അസോസിയേഷൻ്റെയും അല്ലെങ്കിൽ ജിം ഓണർമാരും അവരവരുടെ അസോസിയേഷനിലേക്ക് മാത്രമാണ് അത്ലറ്റ്സിന് ചെയ്യണം. അപ്പോൾ അത്ലറ്റ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഫ്രീഡം ഇല്ല അവർക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പോ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാത്രം ചെയ്തുകൊണ്ട് ഒരു ബോഡി ബിൽഡിംഗ് മുന്നോട്ട് പോകില്ല. ബോഡി ബിൽഡിംഗ് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ അത്ര തന്നെ ഇവൻറ്റുകൾ കേരളത്തിൽ വരണം. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് 2 ഉണ്ട്, കേരളത്തിന് പുറത്ത് പോയി ചെയ്യാനും ഇന്ത്യക്ക് പുറത്ത് പോയി ചെയ്യാനും. അതുപോലെ കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള എക്സ്പോ ചാമ്പ്യൻഷിപ്പുകൾ വരുന്നുണ്ട്. അത് അധികം വൈകാണ്ട് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇതോടുകൂടി മൊത്തം ഫിറ്റ്നസ് ഇൻഡസ്ട്രീനെ മുന്നോട്ട് കൊണ്ടുവരാൻ. അതിപ്പോൾ ജിം അത്ലറ്റ്സിന് മാത്രമല്ല, ജിമ്മുകൾ, എക്യുപ്മെൻസിൻ്റെ ഫിറ്റ്നസ് കോഴ്സുകൾ, ഫിറ്റ്നസ് സംബന്ധമായി എല്ലാവർക്കും ഒരു പ്രയോറിറ്റി കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യവും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഈ ഒരു കേരള ഫിസിക് അലയൻസിൻ്റെ മത്സരം വന്നതിന് ശേഷം ബാക്കിയുള്ള ഫെഡറേഷനുകളിൽ കൊടുക്കുന്ന ട്രോഫികളിൽ കൊടുക്കുന്ന ക്യാഷ് പ്രൈസിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടിട്ടാണ് അവർ ഫോളോ ചെയ്തത്. അപ്പോൾ മാക്സിമം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് എല്ലാ രീതിയിലും, അതായത് ഈ ഒരു ഫെഡറേഷൻ കാരണം അല്ലെങ്കിൽ കേരള ഫിസിക് അലയൻസ് കാരണം പല രീതിയിൽ എല്ലാവർക്കും ഒരു ബൂസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇതേപോലെ തന്നെ അത്ലീറ്റ്സിന്, കാരണം നമുക്ക് ഒരു ഡിസ്ട്രിക്ട് ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ മത്സരിക്കുന്ന അത്ലീറ്റ്, കാരണം അത്രയും നല്ല രീതിയിൽ ഫിനാൻഷ്യലി അവരതിൽ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്, ക്യാഷ് നല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചൊരു ഉപകാരം എന്നുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള മത്സരങ്ങളിലും തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചുള്ള സപ്ലിമെന്റ്സ് കമ്പനികൾ, എക്യുപ്മെന്റ്സ് കമ്പനികളൊന്നും കേരളം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു അടുത്തായിട്ടാണ് ഇതൊക്കെ വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ലറ്റുകൾ എന്നുള്ളത് ഈ കേരളത്തിൻ്റെ പുറത്തുള്ള ഈ കമ്പനികൾ അറിഞ്ഞത് ഈ അടുത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ രീതിയിലുള്ള മത്സരങ്ങളും ഡേ ബൈ ഡേ സോഷ്യൽ മീഡിയയിൽ അത്ലറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യണതും അവരുടെ ഇവൻറ്റുകളും അവരുടെ അച്ചീവ്മെൻസുകളും അവരുടെ ഗ്രോത്തൊക്കെ കാണിച്ചപ്പോഴാണ് വന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളും വെച്ചിട്ട് ഇത് മുന്നേറാൻ പോകുന്നത് ഇപ്പോൾ എക്സ്ട്രീം സ്പോർട്സ് ന്യൂട്രീഷൻ പോലുള്ള കമ്പനികൾ, അതുപോലെ ഫിറ്റ്ലൈൻ എക്യുപ്മെൻസിൻ്റെ, അതുപോലെ സയൻസ് ഓഫ് ന്യൂട്രിഷൻ, ഇവരൊക്കെ ഇവിടേക്ക് കേരളത്തിൽ എത്തി ചെയ്യാൻ കാരണം ഇതിനു മുമ്പ് ഇവർ ചെയ്തിരുന്നു, പക്ഷേ ഇന്നാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അത് നല്ല രീതിയിൽ ഇവൻ്റ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികൾക്കും പ്രയോറിറ്റി ഉണ്ട്, അവർക്കും ഇത് ചെറിയൊരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സപ്ലിമെൻറ്റ്സ് കമ്പനികൾ, അങ്ങനെയുള്ള ഈ ഫിറ്റ്നസ്സും സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ വന്നാലാണ് ഇവൻ്റ് നന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര, ബാംഗ്ലൂരൊക്കെ അവിടെ നിന്ന് ഓഫ് സീസൺ ഇല്ല. നമ്മുടെ കേരളം പോലെ 1-2 സംസ്ഥാനത്തും മാത്രമാണ് ഓഫ് സീസണും അല്ലെങ്കിൽ സീസണുള്ളൂ. ശരിക്കും ഒരു അത്ലറ്റിനെ സംബന്ധിച്ചോളം ഓഫ് സീസൺ വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിന് ഓഫ് സീസൺ വെക്കാം, പക്ഷെ ഒരു സീസണായിട്ട് വെക്കുന്ന അത്ലറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റണം. ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിന് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനോട് ഒരു ഇയർ കാത്തിരിക്കാതെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, മെയ് എല്ലാ മാസം ഇവൻ്റ് വരാവുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി, അതായത് ജിമ്മുകളെ സംബന്ധിച്ചോളം ഒരു സീസൺ മാത്രമായിട്ട് അത്ലറ്റിന് കിട്ടുള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ ജിമ്മുകളെ സംബന്ധിച്ചോളം ജിമ്മുകൾക്ക് കൂടുതൽ എണ്ണം വരാനും അതിൽ നിന്ന് വലിയൊരു വരുമാനം വരാനും സാധ്യത. കാരണം ത്രൂ ഔട്ട് അത്ലറ്റുകൾ ക്ലബിലുണ്ടാവുന്ന സിറ്റുവേഷനാണ്. മറ്റേതൊരു ഒരു ഒക്ടോബർ മുതൽ ഒരു മാർച്ച് വരെ ജിമ്മ് മാത്രമേ വരുന്നത്, 12 മാസം ബോഡി ബിൽഡേഴ്സ് ജിമ്മിലേക്ക് പോകുന്ന, കാരണം ആ സീസൺ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് മൊത്തം ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഏറ്റവും നന്ദി പറയേണ്ടത് ഈ എക്സ്ട്രീം സ്പോർട്സ് ന്യൂട്രീഷൻ പോലുള്ള, അല്ലെങ്കിൽ സയൻസ് ന്യൂട്രീഷൻ, അങ്ങനെ സയൻസ് ഇതിൻ്റെ ഇതിൽ വരുന്നത് പോലെ കേരളത്തിലെ അത്ലറ്റ്സുകൾ ഇവരുടെ സപ്പോർട്ടുമാണ്. ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ തല്ലികൾ നടന്നിട്ട് പോലും ഇത്രയധികം രജിസ്ട്രേഷൻ അവിടെ വരാൻ കാരണം
അത്ലറ്റ് നമുക്ക് തരുന്ന ഒരു വിശ്വാസമാണ്. കാരണം ഈ സ്റ്റേജ് മോശമാവില്ല, ഒരു ഫെഡറേഷന്റെ ബാനറിനേക്കാളും ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ നടത്തുന്നുള്ള വിശ്വാസമില്ല. അപ്പോൾ സത്യം പറയുന്നത് ഇന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് അസോസിയേഷന് പേര് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, നമുക്കൊരു ഹാപ്പി ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് ഇത് അസോസിയേഷന് പോലും അറിയില്ല. പക്ഷേ ഈ ടീം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഇത്രയധികം അത്ലറ്റുകളോട് വന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഈ ഒരു ഫ്യൂച്ചർ KPI ഫ്യൂച്ചർ നല്ല നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നല്ല നല്ല പ്രോഗ്രാംസ് വരട്ടെ, അത്ലീറ്റ്സിന് ഗുണമുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എല്ലാ തരത്തിലുള്ള വിഷസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി.